الله الرحمن الرحيم الحمد لله وكفى والسلام على عباده الذين اصطفى ما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, പരിശുദ്ധമായ അറഫാ നോമ്പും ബലിപെരുന്നാളും കടന്നു വരികയാണ്. കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ നോമ്പുകളും പെരുന്നാളുകളും മക്കത്തുൽ മുക്കറമയിലെ നോമ്പ് പെരുന്നാളുമായി ഒത്തുവരികയും ഒരേ ദിവസത്തിലാവുകയും ചെയ്യാറുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ അവിടുത്തെ നോമ്പിൻ്റെ പിറ്റേന്നായിരിക്കും നമുക്ക് നോമ്പ് വരുന്നത്, അവിടുത്തെ പെരുന്നാളിൻ്റെ പിറ്റേന്നായിരിക്കും നമുക്ക് പെരുന്നാൾ വരുന്നത്. കേരളത്തിൽ പലപ്പോഴും യോജിച്ചു വരികയും ചിലപ്പോഴൊക്കെ വ്യത്യാസപ്പെട്ടു വരികയും ചെയ്യുന്ന രീതിയാണെങ്കിൽ, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും സൗദി അറേബ്യയുടെ നോമ്പ് പെരുന്നാളിൻ്റെ പിറ്റേന്നോ ചിലപ്പോഴൊക്കെ അതിൻ്റെയും പിറ്റേന്നോ ആയിരിക്കും വടക്കേ ഇന്ത്യയിലെ അമലുകൾ നടക്കുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഇത് അസ്വസ്ഥതകളും വിഷമവും സൃഷ്ടിക്കാറില്ലെങ്കിലും അറഫ ദിവസം വ്യത്യാസപ്പെട്ട് വരുമ്പോൾ പൊതുവെ മുസ്ലിമീങ്ങൾക്ക് പ്രയാസം തോന്നാറുണ്ട്. സൗദി അറേബ്യയിൽ അറഫ ദിവസത്തിന്റെ പിറ്റേന്ന് ഇവിടെ ദുൽഹജ്ജ് 9 വരുമ്പോൾ അവിടുത്തെ അറഫ ദിവസത്തിൽ കൃത്യമായി നമുക്ക് നോമ്പ് പിടിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്ന അസ്വസ്ഥത ആളുകളിൽ വിഷമമുണ്ടാക്കുന്നു. ദൃശ്യമാധ്യമങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്ന ഇക്കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും ഈ ചർച്ചയും പ്രയാസവും ഉയർന്നു വരാറുണ്ട്. യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ നാം മതപരമായി ഏത് വിധേനയാണ് ശാസിക്കപ്പെട്ടിട്ടുള്ളതും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതും എന്ന് ഒന്ന് ആലോചിക്കുന്നത് ഇത്തരുണത്തിൽ നല്ലതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോമ്പും അതിൻ്റെ ആരംഭവും അതിൻ്റെ ഒടുക്കവും അഥവാ പെരുന്നാളും എല്ലാം ചന്ദ്രൻ ദൃശ്യമാകുന്ന അടിസ്ഥാനത്തിൽ ആയിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രബലമായ ഒരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സൂമൂ ലി റുഇയതിഹി വഅഫ്തിറു ലി റുഇയതിഹി, നിങ്ങൾ നോമ്പ് തുടങ്ങുന്നത് ചന്ദ്രപ്പിറ കണ്ട അടിസ്ഥാനത്തിലായിരിക്കണം. നോമ്പ് അവസാനിപ്പിക്കുന്നതും അഥവാ പെരുന്നാൾ ആഘോഷിക്കുന്നതും പിറ ദൃശ്യമായാൽ, പിറ കണ്ടാൽ കണ്ടതിനടിസ്ഥാനത്തിലാകണം. ഫൈൻ ഉമ്മ അലൈക്കും, ഇനി ഏതെങ്കിലും ഒരു സമയത്ത് മേഘാവൃതമായിട്ട് പിറ കാണാൻ കഴിയാതെ പോയാലോ, ഫഅക്മിലു ഇദ്ദത ശഅബാന 30, മാസം 30 എണ്ണി പൂർത്തിയാക്കി പിറ്റേന്ന് മുതൽക്ക് മാസത്തിന്റെ ആരംഭം കണക്കാക്കുകയും നോമ്പോ അതേപോലെ തന്നെ പെരുന്നാളോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ആ അടിസ്ഥാനത്തിലാകണം നിങ്ങൾ നടത്തേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഓരോ പ്രദേശത്തും ഓരോ നാട്ടിലും പിറ ദൃശ്യമാകുന്ന അടിസ്ഥാനത്തിലാണ് ആ നാട്ടിൽ പെരുന്നാള് നോമ്പ് കാര്യങ്ങൾ നടത്തേണ്ടത് എന്ന് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു ചരിത്രം, ഒരു സംഭവം ഇവിടെ അനുസ്മരിക്കുന്നത് ഉചിതമായിരിക്കും. മഹാനായ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മദീന മുനവ്വറയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, വലിയ പണ്ഡിതൻ, ഖുർആൻ ശരീഫിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാതാവക്കളിൽ ഒരാൾ, വലിയ ഹദീസ് പണ്ഡിതൻ, സഹാബിമാരിൽ ഫത്വ കൊടുക്കുന്ന മുഫ്തിയായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനായ ഖുറൈബ റളിയല്ലാഹു അൻഹു ഒരാവശ്യത്തിന് വേണ്ടി അദ്ദേഹം ഷാമിൽ പോയി. ഫലസ്തീൻ ഉൾപ്പെടെയുള്ള ഷാം പ്രവിശ്യയിൽ അദ്ദേഹം ചെന്നപ്പോ ആ വർഷം അവിടെ നോമ്പ് ആരംഭിച്ചത് വെള്ളിയാഴ്ചയാണ്. അവിടെ പിറ കണ്ടു, വെള്ളിയാഴ്ച നോമ്പ് ആരംഭിച്ചു. അങ്ങനെ വെള്ളിയാഴ്ച റമദാനിന്റെ നോമ്പും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്ര ചെയ്ത് മദീന മുനവ്വറയിൽ വന്നപ്പോഴോ മദീനയിൽ ഒരു ദിവസം വൈകിയാണ് നോമ്പ് ആരംഭിച്ചിട്ടുള്ളത്. ശനിയാഴ്ചയാണ് മദീന മുനവ്വറയിലെ റമദാൻ ആരംഭമുണ്ടായത്. മഹാനായ സയ്യിദുന ഖുറൈബ റളിയല്ലാഹു അൻഹു നേരെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ വലിയ പണ്ഡിതനായ സ്വഹാബി അവരടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വെള്ളിയാഴ്ച ഷാമിൽ നോമ്പ് ആരംഭിച്ചു, റമദാൻ ആരംഭിച്ചു, ഇവിടെ ഒരു ദിവസം പിന്തിയാണല്ലോ, ഞാൻ പിറ കണ്ടതാണ്, ഞാൻ പിറ കണ്ട അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച റമദാൻ ആരംഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മദീനയിലെ നോമ്പിന്റെ തുടക്കം വെള്ളിയാഴ്ചയായി പരിഗണിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഖുറൈബ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബിയോട് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അന്ത റഅയ്തുഹു, താങ്കൾ പിറ കണ്ടിരുന്നുവോ,
കുൽത്തു നഅം വറാഹു നാസു ഞാൻ കണ്ടു എന്ന് മാത്രമല്ല ഒരുപാട് ആളുകൾ പറഞ്ഞു ഞാൻ കണ്ട ഒരൊറ്റപ്പെട്ട സംഭവമല്ല അനേകം ആളുകൾ വ്യാഴാഴ്ച അസ്തമിച്ചു പെറ കണ്ടു വെള്ളിയാഴ്ച റമദാൻ ആരംഭിച്ചു വസ്വാമു വസ്വാമ മുഅവിയതു ജനങ്ങളെല്ലാം നോമ്പുകാരായി എന്ന് മാത്രമല്ല മുസ്ലിമീങ്ങളുടെ ഖലീഫ ശ്രേഷ്ഠനായ സയ്യിദുന മുആവിയ റളിയല്ലാഹു അൻഹു സഹാബി അദ്ദേഹവും നോമ്പ് അനുഷ്ഠിച്ചു അപ്പൊ ഔദ്യോഗികമായി ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയും അവിടുത്തെ മുസ്ലിമീങ്ങളും ഒക്കെ ആ പ്രദേശത്തിന്റെ പെറ അനുസരിച്ച് ഷാമിൽ വെള്ളിയാഴ്ച നോമ്പ് പിടിച്ചിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ലാകിന്നാ റഅയ്നാഹു ലൈലത്തു സബ്തി ഞങ്ങൾ വെള്ളിയാഴ്ച അസ്തമിച്ച് പെറ കണ്ടുള്ളൂ മദീനയിൽ അതുകൊണ്ട് ഞങ്ങൾ ശനിയാഴ്ച നോമ്പ് ആരംഭിച്ചു ഫലാ നസാലു നസൂമു ഹത്താ നുകമ്മില 30 ഔ നറാഹു അതുകൊണ്ട് ഷാമിലെ പെറയുടെ അടിസ്ഥാനത്തിൽ മദീനയിലെ നോമ്പിന് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ശനിയാഴ്ച ഒന്ന് എന്നത് ശനിയാഴ്ച തന്നെ ഒന്നാണ് 29 പൂർത്തിയാകുമ്പോൾ മദീന മുനവ്വറയിൽ പെറ കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കും ഇല്ലെങ്കിൽ മദീന മുനവ്വറയിലെ പെറ കണ്ട അടിസ്ഥാനത്തിൽ ശനിയാഴ്ച മുതൽക്ക് 30 പൂർത്തിയാക്കി നാം ഇവിടെ പെരുന്നാൾ ആഘോഷിക്കും എന്നിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഹാകദാ ആമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഞാൻ ചെയ്യുന്നത് അതാത് രാജ്യങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ അതാത് പ്രദേശങ്ങളിൽ പിറ കണ്ടാൽ ആ പിറയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കിക്കൊള്ളാൻ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടായി ഇപ്പോൾ ഈ ചരിത്രത്തിൽ നമ്മൾ എന്ത് പഠിച്ചു ഷാമിൽ പിറ കണ്ട ഡയറക്റ്റ് കണ്ടയാൾ വന്ന് പറയുമ്പോഴും മദീന മുനവ്വറയിൽ പിറ്റേ ദിവസം പിറ കണ്ട അടിസ്ഥാനത്തിൽ മാത്രമേ അവിടുത്തെ കാര്യം തീരുമാനിക്കുന്നുള്ളൂ അപ്പൊ നോമ്പ് രണ്ടായി പെരുന്നാൾ രണ്ടായി ഇത് അള്ളാഹുന്റെ റസൂൽ ഇതേപോലെ ചെയ്താൽ മതി എന്ന് പഠിപ്പിച്ചു എന്ന് സഹാബാക്കൾ പറയുന്നു അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സഹാബ് നബി തങ്ങൾ സ്വർദാസം പഠിപ്പിച്ച സഹാബാക്കൾ അനുഷ്ഠിച്ചു വന്ന സഹാബാക്കൾ ചെയ്തു വന്ന പ്രവർത്തിച്ചു വന്ന പഠിപ്പിച്ചിട്ടുള്ള പരമ്പരാഗതമായി മുസ്ലിം ലോകത്ത് വ്യാപകമായി നടന്നു വന്നിട്ടുള്ള ചര്യയാണ് ഓരോ നാടുകളിലും പിറ കാണുന്ന അടിസ്ഥാനത്തിൽ അവിടെ മാസം നിർണയിക്കുകയും ആ അടിസ്ഥാനത്തിൽ അവിടെ നോമ്പ് വരുന്ന ആളുകൾ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം ഇക്കാര്യത്തിൽ അവർ മക്കത്തുൽ മുക്കറമയിലെ പിറയോ മറ്റേതെങ്കിലും രാജ്യത്തെ പിറയുടെ അടിസ്ഥാനത്തിൽ ആഗോളാടിസ്ഥാനത്തിലെ നിലപാട് ആവശ്യമില്ല എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട സഹാബാക്കൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അറഫയിൽ നിൽക്കുന്ന ദുൽഹജ്ജ് മാസം 9 മക്കത്ത് അറഫയിൽ സഹാബ ഹാജിമാർ നിൽക്കുമ്പോൾ അന്ന് നമുക്ക് ദുൽഹജ്ജ് 8 പിറ്റേ ദിവസമാണ് നമ്മുടെ അറഫയുടെ നോമ്പ് എടുക്കേണ്ട ദിവസം നമുക്കിവിടുത്തെ 9 അന്നാണ് ദുൽഹജ്ജ് 9 ഇവിടെ എന്നാണോ അന്ന് നമ്മൾ നോമ്പെടുക്കാവൂ കാരണം ദുൽഹജ്ജ് 10 പെരുന്നാളാണ് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം പെരുന്നാളിന്റെ തലേന്ന് സുന്നത്ത് നോമ്പ് സുന്നത്ത് നോമ്പിന്റെ പിറ്റേന്ന് പെരുന്നാള് അതിനിടയിൽ ഒരു ലീവ് ദിവസമില്ല ഒരു ദിവസം നോമ്പ് പിടിച്ചു മക്കത്ത് ഒക്കാൻ വേണ്ടി മക്കയോട് ഒക്കാൻ വേണ്ടി നമ്മൾ നോമ്പ് പിടിച്ചു പിറ്റേ ദിവസം നോമ്പും ഇല്ല പെരുന്നാളും ഇല്ല ഗ്യാപ്പ് വരുന്നു അതിന്റെ പിറ്റേ ദിവസം പെരുന്നാൾ നടത്തുന്നു അങ്ങനെ ഒരു പരിപാടി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല സ്വഹാബാക്കൾ പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിൽ ഇതപര്യന്തം ഒരു ചരിത്രവും അതിന് ഉപോൽബലകമായി കാണുകയില്ല മറിച്ച് ദുൽഹജ്ജ് 9 നോമ്പ് 10 പെരുന്നാള് 10 പെരുന്നാള് തലേന്ന് നോമ്പ് ഇതാണ് ഇസ്ലാമിക ലോകത്തിന്റെ രീതി എന്നാൽ നമ്മുടെ മദ്ഹബിന്റെ ഉലമാക്കൾ എല്ലാവരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ദുൽഹജ്ജ് 1 മുതൽക്ക് നോമ്പ് സുന്നത്താണ് 9 വരേക്ക് നോമ്പ് സുന്നത്താണ് ഷാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഫത്ഹുൽ മുഈനിൽ പ്രത്യേകമായി പറയുന്നുണ്ട് വല്ലഹ്വതു സൗമു സാമിനി മഅ അറഫ ദുൽഹജ്ജ് 9 നോമ്പ് പിടിക്കണം ദുൽഹജ്ജ് 8 കൂടി നോമ്പ് പിടിക്കുന്നത് സൂക്ഷ്മതയ്ക്ക് വളരെ നല്ലതാണ് ദുൽഹജ്ജ് 8 നോമ്പ് പിടിക്കുമ്പോൾ ഒരുപക്ഷെ അറഫ വ്യത്യാസപ്പെട്ട് വന്നാൽ അവിടത്തെ അറഫ നടക്കുമ്പോൾ ഇവിടെ ദുൽഹജ്ജ് 8 ആവുന്നുള്ളൂ എങ്കിലും നമുക്കന്ന് അറഫയുടെ നോമ്പായിട്ടില്ല നമുക്കന്ന് നോമ്പ് സുന്നത്തായ നോമ്പെടുക്കാം പിറ്റേന്നാണ് നമ്മുടെ അറഫയുടെ നോമ്പ് നോമ്പ് കഴിഞ്ഞാൽ പിറ്റേന്ന് പെരുന്നാളുമാണ് ഇതാണ് ഇസ്ലാമിക ലോകത്തിന്റെ നിലപാട് ലോകത്ത് കഴിഞ്ഞുപോയ മദ്ഹബിന്റെ പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ മുഴുവനും ഈ നിലപാടാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആഗോള തലത്തിൽ എല്ലാവർക്കും ഒരു ദിവസം പെരുന്നാൾ വന്നാൽ ഒരു സന്തോഷമുള്ള കാര്യമാണത് പൊതുവെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അഭിമാനകരമാണെന്നോ സന്തോഷകരമാണെന്നോ
അല്ലെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ പെരുന്നാൾ നടക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ മതപരമായി ആഗോളാടിസ്ഥാനത്തിൽ ഒരേ ദിവസം നോമ്പും ഒരേ ദിവസം പെരുന്നാളും എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല, നമ്മളോട് അനുശാസിച്ചിട്ടില്ല. മറിച്ച് ഓരോ പ്രദേശങ്ങൾക്കും അനുസരിച്ച് പിറ ഉറപ്പിക്കുന്ന മാസം ഉറപ്പിക്കുന്ന അനുസരിച്ച് അമലുകളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ദുൽഹജ്ജ് മാസം 9 എന്നാണോ നമുക്ക് വരുന്നത് അന്നാണ് നമ്മുടെ സുന്നത്ത് നോമ്പ്. പിറ്റേന്ന് ദുൽഹജ്ജ് 10 പെരുന്നാളാണ്. എന്നാൽ ദുൽഹജ്ജ് 1 മുതൽക്ക് നോമ്പ് സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ദുൽഹജ്ജ് 8 കൂടി നോമ്പ് പ്രത്യേകമായി എടുക്കുന്നത് സൂക്ഷ്മതയ്ക്ക് നല്ലതാണ് എന്ന് ഫത്വുൽ മുഈൻ ഷാഫി മദ്ഹബ് പ്രത്യേകമായി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥോചിതം യഥാവിധി കാര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ. ഇസ്ലാമികമായ മതപരമായ കാര്യങ്ങളിൽ സ്വന്തം യുക്തിയും സ്വന്തം ന്യായവുമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളും ഖുർആനിന്റെ കൽപ്പനകളും അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള മദ്ഹബിന്റെ നിലപാടുകളുമാണ് പ്രധാനം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.